ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചാനലിൽ എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയുടെ 12-ാമത്തെ എപ്പിസോഡാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ വരുന്ന നിങ്ങളുടെ സംശയങ്ങളിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ തന്നെ അവരുടെ അനുഭവത്തിൽ നിന്നും മറുപടി നൽകുന്ന ഒരു എപ്പിസോഡുകൾ. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സുഹൃത്ത് പോസ്റ്റ് ഇട്ടതാണ്, മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, എന്താണ് അഭിപ്രായം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പോസ്റ്റാണ്. അതിന് താഴെ ഏകദേശം 103 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മൾ മുഴുവൻ കമൻറ്റുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദൈർഘ്യമുണ്ടാവും, ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ നമ്മൾ അതിൽ വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ചില കമൻറ്റുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. എന്നാൽ പോലും കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ. പക്ഷേ നിങ്ങൾ മുഴുവനും വീഡിയോ കണ്ടിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അനുഭവസ്ഥരുടെ അനുഭവക്കുറിപ്പുകളാണ് ഇതിൽ കമൻ്റായിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ഒരാളാണ് ഈ മേഖലയിലേക്ക് വരുന്ന ആളെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണണം. പല ആളുകൾ അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കുറിപ്പുകൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ ഈ കാണുന്നതാണ് ആ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് പോസ്റ്റ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഇത്. മുട്ടക്കോഴി വളർത്താൻ താല്പര്യമുണ്ട്, ലാഭമോ നഷ്ടമോ അറിയാവുന്നവർ ഒന്ന് പറയുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിന് താഴെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 103 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിലെ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കമൻറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത്, തീറ്റ കൊടുത്താൽ മുതലാവില്ല, തീറ്റ കുറഞ്ഞാൽ മുട്ടയും കുറയും, നാടൻ കോഴിയാവും നല്ലത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്. തീറ്റയുടെ വില കൂടുതൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, അഴിച്ചു വിട്ട് വളർത്തിയാൽ ലാഭമാണ്, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകും. ഇദ്ദേഹം പറയുന്നത് തന്നെയാണ്, തീറ്റ ചെലവിൻ്റെ കാര്യം തന്നെയാണ്, അഴിച്ചു വിട്ട് വളർത്തുകയാണെങ്കിൽ ലാഭകരമാണ് എന്നുള്ളതാണ്. അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്, ഹോബിയാണെങ്കിൽ പോലും വേണ്ട, കയ്യിൽ കിടക്കുന്ന കാശ് നഷ്ടം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവയ്ക്ക് ഓരോ ദിവസവും പുതിയ അസുഖങ്ങളാണ് എൻ്റെ അനുഭവം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തുടങ്ങണ്ട എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളും ഓരോ അസുഖങ്ങൾ വരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ടോ. അടുത്തൊരു കമൻ്റ് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു കമൻ്റാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക, അത് എന്തും ആയിക്കോട്ടെ, കോഴിയോ മുട്ടയോ ആടോ എന്തും ചെയ്തു നോക്കാം. ആദ്യം വളരെ കുറച്ച് മാത്രം വീട്ടുപയോഗത്തിന്, അതും എങ്ങനെയൊക്കെ ചിലവ് ചുരുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും. എല്ലാ തരത്തിലും അതിനെക്കുറിച്ച് പഠിക്കാനും തെറ്റ് തിരുത്താനും കഴിയും. കുഴപ്പമില്ലെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നേരത്തെ കുറച്ച് പേരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് എടുത്ത് ശ്രമിക്കുക, എന്നിട്ട് അതിൽ കുഴപ്പമില്ല നഷ്ടമില്ല എന്ന ലെവലാണെങ്കിൽ തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തത്, തീറ്റ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ 100% നഷ്ടം. നേരത്തെയുള്ള കമൻറ്റ് തന്നെയാണ്. ഒരിക്കലും തമാശയ്ക്ക് പോലും ചെയ്യരുത്. 1500 മുട്ടക്കോഴി വരെ വളർത്തിയ അനുഭവം വെച്ച് പറയുന്നതാണ്, ഒരാളുടെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഒരു വലിയ കമൻ്റ് തന്നെയാണ്, അത് 2-3 ഭാഗമാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. മുട്ടക്കോഴി വളർത്തലാണെങ്കിൽ ഹൈടെക് കൂട്ടിൽ 100 മുകളിൽ കോഴി, ബ്രാക്കറ്റിൽ BV380 ഒറിജിനൽ എഴുതിയിട്ടുണ്ട്, 100 മുകളിൽ കോഴി വളർത്തുന്നവർ ലാഭമായി കൊണ്ടുപോകുന്നത് കാണുന്നു നാട്ടിൽ. നാടൻ കോഴി നല്ലത് തന്നെ, മുട്ട കൊടുക്കാൻ നോക്കിയാൽ 7 രൂപ പോലും കിട്ടുന്നില്ല. BV380 മുട്ട പോലെ വലുതല്ല, അതാണ് കാരണം. അതായത് നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് വിലയില്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും വലിയ മുട്ട മതി. നാടൻ രീതിയിൽ വളർത്തിയാൽ മുട്ട വലിപ്പം കുറവാണ്. വിരിപ്പിച്ച് നൽകിയാൽ നാട്ടിലെല്ലായിടവും കോഴിയായി. 4 വാക്സിൻ എടുത്തിട്ട് കൊടുത്താൽ പോലും മാന്യമായി വില പോലും കിട്ടുന്നില്ല എന്നുള്ളത്. അതായത് നാടൻ കോഴിയുടെ മുട്ട കൊടുത്താൽ വിലയില്ല, എന്നാൽ ഇപ്പോൾ വിരിയിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനും വിലയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വാക്സിനൊക്കെ എടുത്ത് കുറച്ച് വലുതാക്കി കൊടുത്താലും നമ്മുടെ മാന്യമായിട്ടുള്ള വില അതിന് കിട്ടുന്നില്ല എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് കേട്ടോ. ഇത് കമൻറ്റ് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്, അതിൻ്റെ ബാക്കിയാണ്. പൂവൻ കോഴിക്ക് പോലും 6 വളർത്തിയിട്ട് കൊടുത്താൽ 275 കിട്ടും ഇറച്ചിക്കടയിൽ. മോഹവിലയും ഡിമാൻഡും ഒക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ 25% വില പോലും പൂവനും ഇല്ല, കുഞ്ഞുങ്ങൾക്കും ഇല്ല.
ആലോചിച്ച് ചെയ്യുക. 50% ലാഭം പ്രതീക്ഷിച്ച് ചെയ്താൽ 10% ലാഭം എന്ന് പറയാം. അദ്ദേഹം വളരെ നല്ലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇതിനൊക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളി കോഴി അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആ ആവേശമൊക്കെ ഇപ്പം കെട്ടടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ഒരു കമൻ്റ് എന്ന് പറയുന്നത്, 10 ആദ്യം വളർത്തുക എന്നിട്ട് ലാഭനഷ്ടം സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. നേരത്തെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവം കൊണ്ട് പഠിക്കുക എന്നാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറച്ച് വാങ്ങുക എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കേട്ടോ. അടുത്തൊരു സുഹൃത്തിൻ്റെ കമൻറ്റ് കുറച്ച് വലുതാണ്, അത് കുറച്ച് കണക്കുകളാണ് കേട്ടോ. ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല, അപ്പം ഞാൻ അതുകൊണ്ട് അത് വായിക്കുന്നില്ല. ഇതിൽ മൊത്തത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോഴിക്കുഞ്ഞിനെ 100 രൂപ കൊടുത്ത് വാങ്ങി 5 തീറ്റ കൊടുത്ത് വളർത്തുമ്പോൾ ഏകദേശം 1 ചിലവ് 1000 രൂപ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ 5 കഴിഞ്ഞ് ഒരു മുട്ടയ്ക്ക് 5 മേൽ ചിലവ് വരുന്ന രീതിയിൽ മുട്ട ഉൽപ്പാദിപ്പിച്ചാൽ ഒരു 7 മുട്ടയ്ക്ക് 7 മുകളിൽ കിട്ടിയാലേയാണ് നമുക്കതിൽ നഷ്ടമില്ലാതെ കിട്ടൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ കമൻറ്റ് മൊത്തത്തിൽ വായിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാനൊരു എളുപ്പത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. 5 മുട്ട ഇടുന്നതുവരെ വെറുതെ തീറ്റ കൊടുക്കുക, അത് കഴിഞ്ഞ് 5 ചിലവിൽ തീറ്റ കൊടുത്ത് 7 മുട്ട വിൽക്കുക. അപ്പോൾ അത് നഷ്ടമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഒരു കമൻ്റ് എന്ന് പറയുന്നത്, പൊന്നു സഹോ കാശ് വെറുതെ കളയാൻ നിൽക്കണ്ട, എനിക്ക് 50 തീറ്റ കയ്യിൽ നിന്ന് കാശ് കൊടുത്താണ് വാങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ച 30 തീറ്റയ്ക്ക് കൂടി, ഇന്നും കൂടി 30. അദ്ദേഹം പങ്കുവയ്ക്കുന്നത് തീറ്റയുടെ വിലവർദ്ധനവിലുള്ള ആശങ്ക തന്നെയാണ്. അതിനനുസരിച്ച് വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ സുഹൃത്തും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അദ്ദേഹം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് കോഴികൾക്ക് ഇപ്പോൾ തീറ്റ വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു തമാശ രൂപത്തിലുള്ള കമൻ്റ് ആണ് കേട്ടോ. കണ്ണു മടച്ച് തുടങ്ങിക്കോ, മാർക്കറ്റിൽ കോഴിമുട്ട കൊണ്ട് ചട്ടിയേർ കളിക്കുകയാണ്, മാർക്കറ്റ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുത്തുപാളി എടുക്കുമെന്നുള്ളത്. അതായത് ചില ഏരിയകളിൽ അങ്ങനെ കുറേ ആ സുഹൃത്തുക്കളും ഒരുമിച്ച് മുട്ടക്കോഴി വളർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഈ കമൻ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അടുത്ത ഒരു കമൻ്റ് എന്ന് പറയുന്നത്, മുട്ട ആർക്കും വേണ്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ. 5 വരെ കടകളിൽ കൊടുക്കാൻ കോഴി മുതലാളിമാർ മത്സരിക്കുന്നു, തീറ്റ വില കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സ്ഥലങ്ങളിൽ കൂടുതൽ പേര് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. കാരണം തങ്ങളുടെ കയ്യിലുള്ള മുട്ടകൾ എങ്ങനെയെങ്കിലും വിറ്റൊഴിവാക്കുക എന്നുള്ള രീതിയിൽ കിട്ടിയ പൈസയ്ക്ക് വിൽക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ 5 വരെ കടകളിൽ കൊടുക്കാൻ കോഴി മുതലാളികൾ മത്സരിക്കുന്നു എന്നുള്ള കമൻറ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്തൊരു കമൻറ്റ് കുറച്ച് വലുതാണ്. 20-30 കോഴിയെ മേടിച്ച് മുട്ടയ്ക്ക് വളർത്തി വിൽക്കാൻ ശ്രമിക്കുക, മാർക്കറ്റ് ഉണ്ടോ എന്ന് ഇതുവഴി മനസ്സിലാക്കാം, ഉണ്ടെങ്കിൽ ഗ്രാജുവലായി ഉയർത്താം. എനിക്ക് കുറച്ച് കോഴി ഉണ്ടായിരുന്നു, കൂട്ടിലിട്ട് തീറ്റ കൊടുത്തപ്പോൾ ലാഭമില്ലായിരുന്നു, എന്നാൽ 5 അഴിച്ചുവിട്ട് സ്ഥിരം മുട്ട വാങ്ങിക്കുന്ന പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ലാഭമുണ്ട്, ഒരു മുട്ടയ്ക്ക് 15 കിട്ടും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്. അതും സംഭവം ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മൾ തുടക്കത്തിൽ ഒരു വലിയ അളവിൽ കോഴികളെ വളർത്താതിരിക്കുക, ചെറിയ അളവിൽ വളർത്തി മാർക്കറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം കൂടുതലായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു കമൻറ്റ്, കഷ്ടപ്പാടാണ് പക്ഷേ വീടിന് ഒരു വരുമാനമാണ്, തീറ്റ മേടിച്ച് കൊടുക്കരുത്. വീട്ടിൽ വരുന്ന ചോറും നമുക്ക് റേഷൻ കാർഡിൽ കിട്ടുന്ന ഗോതമ്പും മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറിയ കക്കയും. അല്ലാതെ തീറ്റ മേടിച്ച് കൊടുത്താൽ നഷ്ടമാണ്, അസുഖം വന്നാൽ പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഒരു വീട്ടിലൊക്കെ കുറച്ച് കോഴികളെ, ഒരു 10-20 കോഴികളൊക്കെ തുറന്നുവിട്ട് വളർത്താവുന്ന സെറ്റപ്പിലുള്ള രീതിയിലാണ് അദ്ദേഹവും നിർദ്ദേശിക്കുന്നത് കേട്ടോ. തീറ്റ ചിലവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഇദ്ദേഹവും പറയുന്നത്. ഓക്കെ, അടുത്ത കമൻറ്റ്, മുട്ടയായാലും കോഴിയായാലും വാങ്ങാൻ പോയാൽ പൊള്ളുന്ന വിലയും വിൽക്കാൻ പോയാൽ വിലയില്ലാത്ത അവസ്ഥയുമാണ്. അതുകൊണ്ട് ലാഭനഷ്ടം നോക്കി കോഴിയെ വളർത്തുന്നത് ചെറിയ 5-6 വീട് വച്ചിരിക്കുന്നവർക്ക് പറ്റില്ല. വീട്ടിലെ ഭക്ഷണ വേസ്റ്റ് അവയ്ക്ക് കൊടുത്ത് വീട്ടിലേക്ക് വേണ്ട മുട്ട സമൃദ്ധമായി ഉണ്ടാക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെ മികച്ചൊരു കമൻ്റായിട്ട് എനിക്ക് തോന്നി. 5-6 കോഴികളെ വാങ്ങി വീട്ടിലെ ആവശ്യത്തിന് മുട്ട വളർത്താനാണെങ്കിൽ ഇതേപോലെ തീറ്റ കൊടുക്കാതെ വളർത്താം. അല്ലാതെ കൂടുതലായിട്ട് വളർത്തുന്ന ആളുകൾക്ക് എന്തായാലും കമ്പനി തീറ്റ വാങ്ങിച്ച് കൊടുത്തിട്ട് തന്നെ കോഴികൾ വളർത്തേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കമൻ്റ് എന്ന് പറയുന്നത്, നഷ്ടം മുട്ടയ്ക്ക് വിൽക്കാൻ നേരത്തെ വില കിട്ടില്ല, കുറച്ച് തുടങ്ങി നോക്കൂ. അതായത് 20-30 അദ്ദേഹം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്.
നഷ്ടം കുറച്ചല്ലേ വരൂ. ബിവിത്രേറ്റ് അല്ല ഏത് തുടങ്ങിയാലും നഷ്ടമാണ്. ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഒരു ബിവിത്രേറ്റ് ലാഭമാണെന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് താഴെയാണ് ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അതിനുള്ളൊരു മറുപടി കൂടി ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ബിവിത്രേറ്റ് അല്ല ഏത് തുടങ്ങിയാലും നഷ്ടമാണ് എന്നുള്ളതാണ്. മുട്ടയ്ക്ക് ഒരു 100 ഗ്രാം തീറ്റ വേണം ഒരു കോഴിക്ക് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്ത കമൻറ്റ്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ സ്വന്തമായി ആദ്യം കുറച്ച് വളർത്തൂ, 50 to 100, എന്നിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കൂ. എല്ലാ ലാഭം തന്നെ എന്നുള്ളത് അവസാനം, എല്ലാ ലാഭം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ലാസ്റ്റ് കമൻറ്റാണ്, താങ്കൾ 15 കോഴിയെ വാങ്ങി നായശല്യം ഇല്ലെങ്കിൽ അഴിച്ചിട്ട് വളർത്തൂ, തീറ്റ ചിലവ് കുറയ്ക്കൂ, മുട്ടയ്ക്ക് ചിലവുണ്ടായാൽ ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. അപ്പോൾ ഇതിൽ പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കുറച്ച് വളർത്തി തുടങ്ങി വിപണി കണ്ട്